ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം കൺട്രോൾ സ്റ്റാൻഡേർഡ് ഗ്യാസ് കുക്കിംഗ് സിസ്റ്റം ഹാസ് പൂർ തെർമൽ എഫിഷ്യൻസി ഹാസ് ലോട്ട് ഓഫ് ഹീറ്റ് ഗെറ്റ് ഡിസിപ്പേറ്റഡ് ടു സറൗണ്ടിങ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് മോർ എഫിഷ്യന്റ് ക്ലീൻ കോമ്പാക്ട് ആൻഡ് റിലയബിൾ ഇതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗ്യാസ് കുക്കിംഗ് സിസ്റ്റത്തിനകത്ത് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഹീറ്റിംഗ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താ ഗ്യാസ് ഹീറ്റിംഗിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ എഫിഷ്യന്റ് ആണ് ക്ലീൻ കോമ്പാക്ട് ആൻഡ് റിലയബിൾ ഇൻഡക്ഷൻ കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കിംഗ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് വഴിയാണ് ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം വർക്ക്സ് ഓൺ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എ സി ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു ഡിസി യൂസിംഗ് എ റെക്ടിഫയർ ദിസ് ഡിസി വോൾട്ടേജ് ഈസ് കൺവേർട്ടഡ് ടു ഹൈ ഫ്രീക്വൻസി അറ്റ് ട്വന്റി ഫൈവ് ടു ഫോർട്ടി കിലോഹെഡ്സ് യൂസിങ് എൻ ഇൻവേർട്ടർ

എ സീന ഡി സി ആക്കി കൺവേർട്ട് ചെയ്യും ഒരു റക്ടിഫെയർ യൂസ് ചെയ്ത് ഇൻഡക്ഷൻ കുക്കിങ്ങിനകത്ത് നമ്മൾ ചെയ്യും സിംഗിൾ ഫേസ് എ സിയിന റക്ടിഫെയർ വെച്ച് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യും അതിനുശേഷം ഈ ഡി സിയിന വീണ്ടും ഒരു ഇൻവേർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്ത് ഹൈ ഫ്രീക്വൻസി എ സി ആക്കി കൺവേർട്ട് ചെയ്യും ഈ ഹൈ ഫ്രീക്വൻസി എ സി ഒരു ഇൻഡക്ഷൻ കോയിലോട്ട് സപ്ലൈ ചെയ്യും അതിനകത്ത് ഈ ഇൻഡക്ഷൻ കോയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യും അതേപോലെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കേണ്ട മെറ്റൽ പാൻ അത് എന്തായിട്ട് ആക്ട് ചെയ്യും സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യും ഈ ഹൈ ഫ്രീക്വൻസി ഇൻഡക്ഷൻ കോയിൽ ഇല്ലാത്ത അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ ഇതെന്ത് ചെയ്യും ഈ കുക്കിങ് ആവശ്യമായ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിന് ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോഷണൽ ആണ് ഫ്രീക്വൻസിയുടെ സ്ക്വയർ ഇല്ലേ എഡ്ഡി കറണ്ട് ലോസ് ഈസ് പ്രൊപ്പോഷണൽ ടു സ്ക്വയർ ഓഫ് ദി സപ്ലൈ ഫ്രീക്വൻസി അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആക്കി കൺവേർട്ട് ചെയ്യുന്നത് സിംഗിൾ ഫേസ് എ സി എന്ന് പറയുന്നത് എത്ര ഫിഫ്റ്റി ഹെഡ്സ് എ സിയിനെയാണ് നമ്മൾ ട്വന്റി ഫൈവ് ടു ഫോർട്ടി കിലോ ഹെഡ്സ് എ സി ആക്കി കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്താ മോർ എഫിഷ്യന്റ് ആണ് അതേപോലെ ഗ്യാസ് കുക്കിംഗിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആണ് കോമ്പാക്ട് റിലേബിൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു